नमस्कार नमें राज्य वलिए रीति भीति कुरे साचर्य कई कुछ दिवस जम्मू काश्मीर अब वीन संस्थान मणिपूरी इनको मणिपूरी कुकी लिबरेशन आर्मी निरोधि और भीकवाद संघटन प्रवर्तर इन रे अंज साधारण ग्रामवास मणिपूरी अति क्रूर वेड़वर वार्ता वन अब साचर्य वो मणिपूरले मणिपूरी स्वतंत्र इंडियन भरणकूट भागत मणिपूरी पूर्ण स्वतंत्र संविधानी मैं रीति वर्ष संघटन अवे कुछ निरोधि संघटन वाले रहस्य नमें राज्य प्रवर्ती संविधानमें अब इन्ले भीकवाद इंडियन सैन्य വെടിവെച്ചുകൊന്നതിന്റെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള മണിപ്പൂരി ഗ്രാമവാസികൾക്കെതിരെ ഇതുപോലെ ഒരു ആക്രമണത്തിനെ ഭീകരവാദികൾ ഒരു പദ്ധതിയിട്ടുകൊണ്ട് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അവസാനമായിട്ട് വരുന്ന വാർത്തകൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ഭീകരവാദികളുടെ വലിയ രീതിയിലുള്ള ആസൂത്രിത ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ ആസൂത്രിതമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഭീകരാക്രമണങ്ങൾക്കെതിരെ അതി രൂക്ഷമായിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത പിടികൂടിയ ഒരു ഭീകരവാദി ഡൽഹിയിലെ ലക്ഷ്മി നഗറിലെ രമേശ് പാർക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മുഹമ്മദ് മുഷറഫ് അലി എന്ന് പറയുന്ന മുഹമ്മദ് അഷ്റഫ് അലി എന്ന് പറയുന്ന ഒരു ലക്ഷറി തൊയ്ബയുടെ ഭീകരവാദിയെ ഇന്നലെ രഹസ്യാന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് ഈ ഭീകരവാദിയെ പിടിച്ച സമയത്ത് ഒരു AK-47 അതുപോലെ ഗ്രനേഡും രണ്ട് പിസ്റ്റളും ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതും ഒരു നമ്മളെല്ലാവരെയും ഭീതിജനകമാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ് കാരണം ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദിയെ നമ്മുടെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് പ്രധാനമായിട്ടും നമ്മൾക്ക് അല്ലെങ്കിൽ രാജ്യം മനസ്സിലാക്കേണ്ട തിരിച്ചറിയേണ്ട ഒരു പ്രധാന വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ നിരവധി ബംഗ്ലാദേശിൽ നിന്ന് രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയിരിക്കുന്ന നിരവധി ഭീകരവാദികളെയാണ് നമ്മുടെ NIA നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത സമയത്ത് ഭാരതത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കെതിരെ ഉത്തർപ്രദേശിലും ദില്ലിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമെല്ലാം അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ഹിന്ദു ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഒരു വലിയ ആഘോഷമായിട്ടുള്ള നവരാത്രിയിൽ ഒരു വലിയ ചാവേറാക്രമണത്തിനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ടാണ് ഈ ഭീകരവാദികളെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയിരിക്കുന്ന ഒരു സംവിധാനം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ ഇന്റലിജൻസും പോലീസും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശം നൽകുകയുണ്ടായി അതുകൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നാണ് ഡൽഹി പോലീസ് കമ്മീഷണർ തലസ്ഥാനത്ത് അതിരൂക്ഷമായിട്ടുള്ള ചാവേറാക്രമണം നവരാത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുഴുവൻ പോലീസും മറ്റ് ഏജൻസികളുമെല്ലാം രാജ്യത്തെ അല്ലെങ്കിൽ ദില്ലിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ ജാഗ്രതയും പാലിക്കണം അത് പ്രധാനമായിട്ടും രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ഇതുപോലെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും കാണുക യോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിക്കണം ഭീകരവാദികൾ ഏത് സമയത്തും ദില്ലിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും പോലീസുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പും ദില്ലി പോലീസ് കമ്മീഷണർ നൽകിയിരുന്നു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് ദില്ലി പോലീസും അല്ലെങ്കിൽ NIA എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ ഏകദേശം ഭാരതത്തിലെ 50 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജമ്മുകാശ്മീരും ദില്ലിയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുമെല്ലാം ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു NIA റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജമ്മുകാശ്മീരിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു 5 ദിവസത്തിനിടയിൽ അറസ്റ്റ് ചെയ്ത ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 700 മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഈ ഒരു റെയ്ഡിന്റെ ഭാഗമായിട്ടാണ്
लक्ष्य तोयब पाकिस्तान पंजाब प्रविश्य स्वदेशी व्यक्ति पोलिस् अरस्ट ई व्यक्ति चौदह सामयत पर प्रधानपेट विषय नवरात्रि आघोष भाग ऐसी प्रदेश അതി ഭീകരമായിട്ടുള്ള രീതിയിൽ ഒരു സ്പോട്ടർ നടത്തുന്നതിന് അല്ലെങ്കിൽ ഒരു ചാവേറാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് കുറേ നാളുകളായിട്ട് വലിയൊരു ആക്രമണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ശ്രമത്തിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ രഹസ്യാന ഏജൻസികളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലോട് കൂടിയിട്ട് ഈ ഒരു ഭീകരവാദിയെ നമ്മുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കായിട്ട് കാശ്മീരിൽ മാത്രം കാശ്മീരിലെ ഹിന്ദുക്കളെ മാത്രം പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ അവരുടെ അതിരൂക്ഷമായിട്ടുള്ള മുഖം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥത്തിൽ കാശ്മീരിനെ വിഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഭീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭീകരവാദികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാശ്മീരിലെ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുതിയൊരു ഭീകര സംഘടനയെ പോലും കാശ്മീരിൽ രൂപം കൊടുത്തിക്കൊണ്ട് ലഷ്കർ ഇ തോയ്ബയും അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് അടങ്ങുന്ന ഭീകരവാദ സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളൊന്ന് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭീകരവാദിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് അല്ലെങ്കിൽ പോലീസ് പുറത്തുവിടുന്നത് ഈ പറയുന്ന ആൾക്ക് പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISI നേതൃത്വത്തിൽ അവർ നൽകിയിരിക്കുന്ന വിദഗ്ധമായിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ബംഗ്ലാദേശിലൂടെയാണ് ഭാരതത്തിലേക്ക് ISIന്റെ കൃത്യമായിട്ടുള്ള പ്രേരണയാൽ കടന്നെത്തിയിരിക്കുന്നത് കാശ്മീർ വഴി വന്നു കഴിഞ്ഞാൽ ഭീകരവാദികളുടെ ഭീകരവാദിയാണ് എന്നുള്ള ഒരു വിഷയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യം കാശ്മീരിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കാശ്മീർ വഴി ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സംവിധാനം പൂർണ്ണമായിട്ടും ഭീകരവാദ സംഘടനകൾക്ക് നടപ്പിലാക്കണമെങ്കിൽ അതിനെ ഇപ്പോൾ ആശ്രയിക്കുന്നത് ബംഗ്ലാദേശിനെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ചില ഭീകരവാദ സംഘടനകളുടെ ഒരു സഹായത്തോടു കൂടിയിട്ട് അസം വഴിയും അതുപോലെ തന്നെ പശ്ചിമബംഗാൾ വഴിയും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് പശ്ചിമബംഗാൾ സ്വദേശിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബംഗാളിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ടാക്കി അവിടെ അവരുടേതായിട്ടുള്ള രീതി ഒരു ഭീകര ആക്രമണത്തിന്റെ കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശാന്തിയെയും സമാധാനത്തെയും പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഭീകരവാദ സംഘടനകളുടെ പൂർണ്ണമായിട്ടും സഹായം ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമെല്ലാം ഭീകരവാദികളെ നമ്മുടെ രാജ്യത്തേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന തലത്തിലേക്ക് അവരുടെ ആക്രമണ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പോലും നടന്ന ഈയൊരു അറസ്റ്റിൽ നിന്ന് നമ്മുടെ പോലീസും ഇന്റലിജൻസും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാം പുറത്തുവിടുന്നത് ഭീകരവാദികളെ സംബന്ധിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രശംസനീയമായിട്ടുള്ള ഒരു വഴിയിലേക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം.